നമസ്കാരം. പോലീസ് മകനെ കസ്റ്റഡിയിൽ എടുത്തു കൊന്നെന്ന് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ച സുരേഷിന്റെ അച്ഛൻ പ്രഭാകരൻ കലാകൗമുദിയോട് പറഞ്ഞു. ജഡ്ജിക്കുന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. മദ്യപിച്ചു എന്നൊക്കെ പറഞ്ഞാണ് സുരേഷിനെയും ഒപ്പമുള്ളവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവർ അവനെ മർദ്ദിച്ചു കൊന്നു. മരിച്ച വിവരം പോലും പോലീസ് അറിയിക്കാൻ മടിച്ചു. അതവർ രഹസ്യമാക്കി വെച്ചു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാർ ആശുപത്രിയിൽ വേണം കൊണ്ടുപോകാൻ. എന്നാൽ മകനെ പോലീസുകാർ കൊണ്ടുപോയത് ഏതോ സ്വകാര്യ ആശുപത്രിയിലാണ്. പോലീസ് കൊന്ന മകന്റെ അടക്കവും പോലീസ് തന്നെ നടത്തട്ടെ എന്നും പ്രഭാകരൻ പറയുന്നു. സുരേഷിന്റെ അച്ഛന്റെ പ്രതികരണത്തിലേക്ക്. സംഭവിച്ച ഒരു മണിക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരു കളിച്ചോണ്ടിരിക്കുക, എന്റെ ഇതെന്ന് അറിഞ്ഞ് അവിടെ കുപ്പി എന്തൊരു എടുത്ത് വെള്ളം അടിച്ചോണ്ടിരിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞു കൊണ്ട് ആരെ വിളിച്ച് പറഞ്ഞ് വന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇവര് ഓ അവിടെ തന്നെ കളിച്ചോണ്ട് നിന്നത് എടുക്കാൻ ലാല് ഞങ്ങളെ വിളിച്ച് പറഞ്ഞ രാത്രി 11 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച വേറെ പയ്യന്മാരെ വിളിച്ച് അറിയിച്ചവർ മൂവേലുണ്ടായിരുന്നല്ലേ. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിളിച്ചില്ല? പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്നും വിളിച്ചില്ല. പിന്നെ എൻ്റെ കൊച്ചു ഇളയ മോൻ മൂന്നാമത്തെ തന്നെ വിളിച്ച് അറിയിച്ചാണ് ഞങ്ങൾ അറിഞ്ഞപ്പോൾ. അവൻ വൈകുന്നേരം വന്നിട്ട് നിങ്ങളെ കാണാൻ വന്നിരുന്നോ ഇവിടെ രാത്രി? രാത്രി മോൻ മാത്രമേ വന്നുള്ളൂ, വണ്ടികളുണ്ട്. അവനെ കാണിച്ചോ? അവന് കയറാൻ സമ്മതിച്ചില്ല. അപ്പൊ നിങ്ങൾ ഈ മരണ വിവരം എപ്പോഴാണ് അറിയുന്നത്? മരണവരെ അറിഞ്ഞ ഞാൻ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഇവന് ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവന് ആശുപത്രി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ യമൻ വീട്ടിൽ ഓടി വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ അമ്മ അണ്ണന് സുഖമില്ലാതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയാണ്, കോടതി കൊണ്ടുപോയി. ഇവിടെ അറ്റക്കുറ്റൊക്കെ ഉണ്ടായിരുന്നു. അവൻ വന്നത് രാവിലെ വന്നു വീട്ടിൽ. അത് പോലെ സാറ് ഇവിടെ കൊണ്ടുപോയി എങ്ങനെ നമുക്കെങ്ങനെ അറിയാം? അവരല്ലേ കൊണ്ടുപോയത്. ഏത് ആശുപത്രി എന്ന് പോലെ അവർ പറയണില്ല. എന്താ അത് നമ്മളറിഞ്ഞില്ല. നമ്മളിവിടെ ഇതുവരെയും ഒരു മറുപടിയും അവർ പറഞ്ഞിട്ടില്ല. അടിച്ചതിന് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനോ ഒരു ഗുളിക വാങ്ങിക്കാനോ അവൻ പോകണവനല്ല. അവൻ അടിച്ചതിനെ വിടുന്നത്, വേറെ ഒന്നുമല്ല. സംഭവിച്ച കളിച്ചോണ്ടിരുന്ന സമയത്ത് പിടിച്ചോണ്ട് വന്നത്. അവൻ വെള്ളം അടിച്ച വീട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പിടിച്ചോണ്ട് വന്ന ആരെ വേളം ഉണ്ടാക്കിയെന്ന് എന്തൊക്കെ പറഞ്ഞാണ് ആരെ വിളിച്ച് പറഞ്ഞാണ് വന്ന് കൊണ്ടുവന്നത്. എത്ര മണിക്കായിരുന്നു രാത്രി സംഭവം? രാത്രി സംഭവം എനിക്ക് സമയം അറിഞ്ഞൂടാ. സുരേഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? സുരേഷ് വീടിന്റെ കൂടെയുള്ള പയ്യന്മാരെ അതിനകത്ത് ഇടാകണം. അതാ ഇടിച്ചു ഒതുക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരുമിച്ചാണ് അറസ്റ്റ് ചെയ്തത്. എല്ലാത്തിനും ഒരുമിച്ച് തന്നെ അത് കൊണ്ടുവന്ന് ഇനി 4 എണ്ണം അതിനകത്ത് ഇടാകണം. അതിനൊക്കെ ഒരു ലാഭിയില്ല. എന്താണ് എന്തിന്റെ പേരിലാണ് ഒരു സ്ത്രീ പരാതി കൊടുത്തെന്നാണ് പോലീസ് പറയുന്നത്? പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചറിയിക്കണ്ടേ? ഒരു വാക്ക് അച്ഛനമ്മ ഉണ്ട്, നിങ്ങൾ വന്ന് നിങ്ങളെ മോനെ കാണും, ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്നു. അവർ വിളിക്കുന്നില്ല, അവരും ആരും വിളിച്ചിട്ടും ഇല്ല, നമ്മൾ അറിഞ്ഞിട്ടും ഇല്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ ആരും വന്നില്ല രാത്രി? രാത്രി എന്റെ ഇളം മാത്രമേ വന്നുള്ളൂ. അതിന്റെ നാട്ടുകാരും വന്നില്ല രാത്രി? പയ്യന്മാരെ രണ്ടുമൂന്ന് പേരൊക്കെ വന്നു, അഞ്ചാറ് പേരൊക്കെ വന്നു. അപ്പൊ ജാമ്യത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു ഇന്നലെ വന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ. അഡ്വക്കറ്റ് ഞങ്ങൾ രാവിലെ വന്നവര് വന്നപ്പോ ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ വന്നു. കോടതി കൊണ്ടുവന്ന് ഹാജരാക്കണം. അപ്പോൾ അവന് സുഖമല്ല, അവനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നത്. ഇതാണ് സംഭവം ഞാൻ അറിഞ്ഞത്. എപ്പോഴാണ് മരിച്ചു എന്ന് പറഞ്ഞ എപ്പോഴാണ് അറിഞ്ഞത്? മരിച്ചെന്ന് അറിഞ്ഞത് ഇവിടെ അന്നതിന് ശേഷം. ഞങ്ങൾ വിളിച്ചു പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞ അവൻ മരിച്ച്. എന്തിൻ്റെ എന്താണ് നിങ്ങളുടെ ആരോപണം? എന്താണ് ആരോപണം? എന്തായാലും ഒരു അടിച്ചത് തന്നെ, വേറെ ഒരു വിശേഷവും ഇല്ല. അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്? ഒരു സ്ത്രീയുടെ ഒരു പരാതിയെ പറ്റി പറയുന്നുണ്ട്, അത് വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? അതൊന്നും നമ്മളെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തെന്ന് ചോദിച്ചു പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഇവിടെ അവർ കേട്ടിട്ട് അവനെ മറുപടി അറിഞ്ഞില്ലല്ലോ. ഇവിടെ ഇങ്ങനെ പോലെ സാറന്മാര് അവന്മാർക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ജോക്കി അതല്ലേ കാണിക്കണത്? അല്ലെങ്കിൽ വിളിച്ചു പറയണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയുണ്ട്. എന്താണ് അടുത്ത പരിപാടി? എന്താണ് ഇനിയിപ്പോ അടുത്ത പരിപാടി? എന്താ അവര് എന്നെ കൊണ്ടു മഞ്ഞ അടക്കം ചെയ്യട്ടങ്ങ്, അവരെ തീരുമാനം നടക്കട്ടെ. ഇതേ ഉള്ള തീരുമാനം, അല്ലാതെ ഇനി ഇവിടെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. മറ്റേ കൂടെയുള്ള 4 പേരെ കണ്ടിരുന്നോ? കൂടെയുള്ള 4 പേരെ കാണാൻ തമ്മിച്ചില്ല. പിന്നെ ഒരു ഒരുത്തൻ്റെ അമ്മ അതിനകത്ത് കയറിപ്പോയി. ഇനി അവൾ ഇനി അവിടെ കിടന്ന് ചാവണമെന്ന് അറിഞ്ഞൂടെ. അതിനെയും കാറ്റിവിടാതെ ഇട വെളി തള്ളിയിട്ടാണ് പിന്നെ അകത്ത് വിട്ടത്. പോസ്റ്റ്മോർട്ടം നമ്മളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെയാണ് ഏത് ആശുപത്രിയിലാണ് കിടക്കണമെന്നൊന്നും നമ്മളവിടെ പറഞ്ഞിട്ടില്ല ഒരിക്കലും.